അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹണി. ഞാൻ നൂർജഹാൻ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കുറേ പേരായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു വീഡിയോ എന്താണ് അപ്ലോഡ് ചെയ്യാത്തതെന്ന്. കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്ര വൈകിയത്. ഈ വീഡിയോ ഞാൻ അന്ന് പറഞ്ഞ സമയത്തെ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു. അപ്പോഴേ എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു, അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. സോറി, ക്ഷമിക്കണം. ഇപ്പോഴത്തെ ട്രെൻഡായ പുൾമി അപ്പ് കേക്കാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു മാംഗോ കേക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള റെസിപ്പിയിൽ ഞാൻ മാംഗോ കേക്കിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അത് നോക്കുക. ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂൺ മാംഗോ എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാംഗോ എസൻസ് കയ്യിലില്ലെങ്കിൽ മാംഗോ മിക്സ് ചേർത്ത് കൊടുക്കുക. അത് നന്നായി ബീറ്റ് ചെയ്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായി ഒരു കപ്പ് ഷുഗർ സിറപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂൺ മാംഗോ എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് മാംഗോയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അതായത് അരക്കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തതാണ് ഒരു കപ്പ് ഷുഗർ സിറപ്പ്. കേക്ക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒരു പ്ലേറ്റിലേക്കാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം കേക്കിൻ്റെ മുകളിലായി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ക്രീം ഇട്ട് കൊടുക്കാം. ക്രീമിൻ്റെ മുകളിലായി ഞാനിവിടെ കുറച്ച് മാംഗോ ക്രഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ, ഒരു സ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലായി ഞാനിവിടെ കുറച്ച് ചോക്കോ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും ആദ്യം ചെയ്തതുപോലെ തന്നെ അതിന് മുകളിലായി കേക്ക് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മാംഗോ ക്രഷ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായി ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും മുകളിൽ വരുന്ന പീസ് ഏറ്റവും താഴെയും ഏറ്റവും താഴെ വരുന്ന പീസ് ഏറ്റവും മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഞാനിവിടെ മൂന്നാമത്തെ ലെയർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. കേക്കിന് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. അടുത്തതായി ചെയ്യേണ്ടത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒന്നര കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ച് വരുന്നുണ്ട്. അതിന് മുകളിലായി ചോക്ലേറ്റ് വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. ചോക്ലേറ്റിലേക്ക് വെള്ളമോ സ്റ്റീമോ ഒന്നും വരാതെ നോക്കണം കേട്ടോ, ശ്രദ്ധിച്ച് വേണം ചെയ്തെടുക്കാൻ. ചോക്ലേറ്റ് ഇവിടെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. മെൽറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റിലേക്ക് ഞാനിവിടെ ഒരു ടീസ്പൂൺ മാംഗോ എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി വേണ്ടത് ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് വേണ്ടത്. അതായത് OHP ഷീറ്റ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ രണ്ട് OHP ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ഷീറ്റും കൂടി സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. കേക്ക് ഞാനിവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ചുറ്റിലുമായിട്ട് ഷീറ്റ് നമുക്ക് ടൈറ്റായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. സെല്ലോ ടേപ്പ് വെച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി കേക്കിൻ്റെ മുകളിലായി റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കശുവണ്ടി, ബദാം, മാംഗോ, ചെറി ഇത്രയും സാധനങ്ങൾ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടി എടുത്തിട്ടുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല കേട്ടോ, എല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുക്കുക. ഓരോന്നായി ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കുക. കേക്ക് ഇവിടെ എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പുൾമി അപ്പ് ചെയ്തെടുക്കാം. അത് എങ്ങനെയുണ്ടെന്ന് കാണണ്ടേ, നോക്കാം. ഷീറ്റിൻ്റെ രണ്ട് വശത്തും പിടിച്ച് പതുക്കെ പൊക്കുക. കണ്ടോ, പതുക്കെ പൊക്കിയെടുക്കുക. ഹായ്, എന്ത് ഭംഗിയാണ് കാണാനല്ലേ. അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.